ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യാമി മീ വർഗർ അപ്പോൾ ഹെയർ ഒക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിട്ട് നിങ്ങൾ ആരും വിചാരിക്കില്ല ഇന്ന് ഹെയർ കെയറിൻ്റെ ടിപ്സും കാര്യങ്ങളായിട്ടൊന്നും അല്ല ഇന്ന് നമ്മുടെ ആൻറ്റി ഏയ്ജിങ്ങിന് വേണ്ടിയിട്ട് ആൻറ്റി ഏജിങ്ങെന്ന് വെച്ചാൽ നമ്മൾ പ്രായം അതായത് മുഖത്ത് പ്രായമായി ഈ ചുളിവുകളും കാര്യങ്ങളൊക്കെ ഉള്ള അത് തടയാനായിട്ടുള്ള ഒരു കിടിലെ ഫേസ് പാക്കുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്താണെന്ന് നമുക്ക് വേഗം പോയി കാണാം അപ്പോൾ നമ്മൾ ആദ്യം ഒരു ബാൻഡ് ജസ്റ്റ് ഹെയറിൽ ഇട്ടിട്ടുണ്ട് ഒന്നും വലിയ മുടിയിലൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഫേസ് പാക്ക് നമുക്ക് ഫേസ് പാക്ക് തയ്യാറാക്കാൻ പോവാട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കറക്റ്റ് ഒരു സ്പൂണ് നല്ല കട്ട തൈര് എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല അത്യാവശ്യം നല്ല പുളിയുള്ള തൈരാണ് അത് നമുക്കൊരു ബൗളോട്ട് മാറ്റാം കണ്ടില്ലേ ഇതുപോലെ അപ്പോൾ അത്യാവശ്യം നല്ല വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാൽ നല്ല കട്ട് തൈരാണ് ഇനി നമുക്ക് വേണ്ടത് ഗ്രീൻ ടീൻ്റെ പാക്കറ്റാണ് നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുത്താൽ മതിയാവും അപ്പോൾ ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ള എന്താ ചെറിയ ബാഗ്സായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടില്ല അങ്ങനത്തെയാണ് ആണ് കേട്ടോ അപ്പോൾ ആ അതിൽ ബാഗ് എടുത്തിട്ട് ഞാൻ പൊടിച്ചിട്ട് നമ്മുടെ ഈ തൈരിലോട്ട് ചേർക്കുകയാണ് അപ്പോൾ ഇതല്ലാതെ നമുക്ക് പല പല പലതിൻ്റെയും ഗ്രീൻ ടീ പൗഡർ കിട്ടും ഏതായാലും കുഴപ്പമില്ല ഞാനത് ജസ്റ്റ് ഈ തൈരിലോട്ട് ചേർത്തു ഇനി നമുക്കിത് നല്ല പോലെ മിക്സ് ചെയ്യാം ഇതിൽ ഒരു പാക്കറ്റ് ധാരാളമാണ് ഇത് തകിയില്ല എന്ന് വിചാരിച്ച് രണ്ട് പാക്കറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത് നല്ല പോലെ ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊരു അത്യാവശ്യം അതായത് കൺസിസ്റ്റൻസി ലൂസും അല്ല ഒന്ന് ഒരുപാട് ടൈറ്റും അല്ലാത്ത രീതിയിൽ എടുക്കാം അപ്പോൾ കണ്ടില്ല ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കുക അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി പറയുമ്പോൾ ഒരുപാട് മോത്ത് തയ്ക്കുമ്പോൾ ഒഴുകിയൊന്നും പോകത്തില്ല കേട്ടോ അതുപോലത്തെ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാം ഫേസിലോട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ ഓർക്കണം മുഖം ക്ലീൻ ആയിരിക്കണം ക്ലീൻ ആയിട്ടുള്ള ഫേസിലോട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ ആദ്യം ഞാൻ നോസാണ് എപ്പോഴും എല്ലാ ഫേസ് പാക്കും ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ നോസാണ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക കാരണം ബ്ലാക്ക് ഹെഡ്സൊക്കെ കൂടുതലവിടെ ആയതുകൊണ്ട് നോസും അതേപോലെ നമ്മുടെ താടിയുണ്ടല്ലോ ആ ഭാഗത്തായിരിക്കും ഞാൻ കൂടുതൽ ആദ്യം തേക്കുക എന്നിട്ട് ബാക്കിയുള്ള ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യാം മോട്ട് മുഴുവനായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയൊരു മസാജ് കൊടുക്കാം ഓക്കെ അപ്പോൾ ഞാൻ കവറിലും എല്ലാ ഭാഗത്തും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാണ് അപ്പോൾ നമുക്ക് പലരും ഗ്രീൻ ടീനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും ഗ്രീൻ ടീൻ്റെ ചായ നമ്മൾ ആ ടീ വെച്ചിട്ട് നമ്മൾ ആ വെള്ളം യൂസ് ചെയ്താലും നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ് കേട്ടോ അപ്പം നമ്മളിപ്പോൾ ഈ ഗ്രീൻ ടീ ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മുടെ സ്കിന്നിൽ എന്താ യു വി റേസ് മൂലമുള്ള ഡാമേജ് ഒക്കെ അതിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ നമ്മൾ പ്രായമാകുമ്പോൾ വരുന്ന ചെറിയ ചുളിവുകളും ചെറിയ ഫൈൻ ലൈൻസ് ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പിഗ്മെൻറ്റേഷനൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ഈ ഗ്രീൻ ടീ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഗ്രീൻ ടീ ഫേസ് പാക്ക് ഒന്നിടപെട്ട ദിവസങ്ങളിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുകയെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഇപ്പം തന്നെ അപ്ലൈ ചെയ്ത് ഒരു ഇരുപത് വയസ്സ് കഴിയുമ്പോൾ തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രായമാവുമ്പോഴുള്ള ആ ചുളിവുകളൊക്കെ ഒഴിവാക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞാനിത് ഫേസിൽ മൊത്തം അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്കിലും കൂടി അപ്ലൈ ചെയ്യാം അതായത് നമ്മൾ എപ്പോഴും നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ മുഖത്ത് മാത്രം അപ്ലൈ ചെയ്തത് കഴുത്തിലും ബാക്ക് ഓഫ് ദ നെക്കിലും നമ്മൾ അപ്ലൈ ചെയ്യണം അപ്പോൾ ഞാൻ മൊത്തം അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ മസാജ് ചെയ്യാൻ പോവാണ് സർക്കുലർ മോഷനിൽ അപ്പോൾ ഡയറക്ഷനിൽ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മളിതിൽ കേട് യൂസ് ചെയ്തു കേട് നമുക്കറിയാം മിക്ക ഫേസ് പാക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അല്ലേ ഒരു ചെറിയൊരു മോയ്സ്ചറൈസിൻ്റെയും അതേപോലെ സ്കിന്നിൻ്റെ മുഖക്കുരു വരാതിരിക്കാനും അതുപോലെ ഒരു ഫ്രഷ്നെസ് വരാനും സ്മൂത്ത് ആവാനും ഡെഡ് സെൽസ് റിമൂവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് വളരെയധികം കേട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നല്ല രീതിയിൽ സർക്കുലർ മോഷനിൽ ഒരു മസാജ് ഈ ഒരു ഇത് ഞാൻ ശരിക്കും ഞാൻ ചെയ്യുന്നത് ആൻറ്റി ഏജിങ്ങിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും എൻ്റെ ബ്ലാക്ക് ഹെഡ്സ് ഇത് തേച്ച് ഈ ഒരു പാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബ്ലാക്ക് ഹെഡ്സിന് ഒരു നല്ലൊരു മാറ്റം എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ അപ്പോൾ ഞാൻ നല്ല പോലെ ഒന്ന് ജസ്റ്റ് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും ഇതിൻ്റെ മണം പിടിക്കുന്നില്ല അങ്ങനെയുള്ളവർക്ക് നമുക്ക് കുറച്ച് ഒരല്പം എടുത്തിട്ട് നമുക്ക് തേക്കാവുന്നതാണ് കേട്ടോ പിന്നെ തൈരും കൂടി ചേർക്കുമ്പോൾ ചെറുക്കുമ്പോൾ തൈരിൻ്റെയും കൂടി സ്മെല്ലായതുകൊണ്ട് കുഴപ്പമില്ല വലിയ കുഴപ്പമില്ല അപ്പോൾ ഞാൻ നോസിൻ്റെ ഏരിയയിലൊക്കെ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ നോസിൻ്റെ ടിപ്പിലൊക്കെ കണ്ടില്ലേ ഇതുപോലെ നമ്മുടെ തമ്പ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ സർക്കുലർ മോഷന് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇതുപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഉള്ള ഭാഗത്തും അതുപോലെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഉള്ള ഭാഗത്തൊക്കെ ഒന്നും കൂടി കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഒരുപാട് നേരമൊന്നും ചെയ്യേണ്ട കാര്യമില്ല സ്മൂത്ത് ചെറിയൊരു മസാജ് കൊടുത്താൽ മതി ഇനി ഒന്ന് ചെറുതൃമായിട്ടൊന്ന് ഡ്രൈ ആവാം എനിക്ക് ഒരുപാട് അങ്ങ് ഉണങ്ങി വരണ്ടി പോകണം ഒരു ടെൻ മിനിറ്റ്സ് വെച്ചാൽ മതി അതിനുശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം അപ്പോൾ ഞാൻ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പ്രായ പ്രായമാകുമ്പോഴുള്ള ആ ചുളിവൊക്കെ നമുക്ക് മാറ്റാനായിട്ട് പറ്റും ഒന്നിടവട്ടങ്ങളിൽ ഒന്നിടവട്ട ദിവസങ്ങളിൽ നിങ്ങളിത് ചെയ്യാം നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ എന്തായാലും അടുത്തൊരു ദിവസം വേറൊരു ദിവസം ഉളു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്